ഏതെങ്കിലും ഒരു ജോയിന്റിൽ വരുന്ന നീർക്കെട്ട് വേദന തൊടുമ്പോഴുള്ള അസ്വസ്ഥത ഇത്രയധികം കോംപ്ലിക്കേഷൻസും വേദനകളും സഹിക്കേണ്ട ഒരു രോഗമാണെങ്കിലും ഈ ആർത്രൈറ്റിസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഘടകമാണ്. കഴിക്കാൻ പറയുന്നതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ടതായ ചില ഭക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിലുണ്ട്. പഴങ്ങൾ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക, ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. വെൽക്കം ടു കോൺവോ ഹെൽത്ത്. ഞാൻ ഡോക്ടർ ഋഷിജ നാമീർ, എയിംസ് ഹോമിയോപ്പതി കൺസൾട്ടൻ്റ്, ആർത്രൈറ്റിസ് ആൻഡ് റൂമറ്റോളജി ക്ലിനിക്. നമ്മുടെ ഇന്നത്തെ വിഷയം ആർത്രൈറ്റിസ് രോഗങ്ങളും അതിൻ്റെ ചികിത്സയും പ്രതിരോധവും. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ വരുന്ന നീർക്കെട്ട് വേദന, തൊടുമ്പോഴുള്ള അസ്വസ്ഥത, സന്ധിവാദങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പൊതുവേ പറയുന്നത്. ആക്ച്വലി ഈ സന്ധിവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഡീജനറേറ്റീവ് അഥവാ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ അടുത്ത വിഭാഗത്തിൽ വരുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്നവ. തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി വരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് നമ്മൾ സമൂഹത്തിൽ ഇന്നൊരു 20-25% ആളുകൾക്ക് കാണപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആർത്രൈറ്റിസ് രോഗവുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അധികം ആളുകളും. അതിൽ തന്നെ 40-45 വയസ്സിന് ശേഷം വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം കൊണ്ടുണ്ടാകുന്നത്. ഈ ജോയിൻസിലുണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ബോണിനെ കവർ ചെയ്തുകൊണ്ട് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ട്. അതിൽ വരുന്ന ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടുകൂടി ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവിൽ കുറവ് വരികയും ഇത് കാരണം നമുക്ക് ജോയിൻ്റിൽ എഫക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളിൽ ഒരു 45 വയസ്സാവുമ്പോൾ തന്നെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുരുഷന്മാരിലാണെങ്കിൽ 60 വയസ്സിന് ശേഷമാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു കാരണമാണ് പൊണ്ണത്തടി. അത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത് നമ്മുടെ വെയ്റ്റ് ബെയറിങ് ജോയിൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് കാൽമുട്ട്, ആങ്കിള്, ഇടുപ്പെല്ല് തുടങ്ങിയവ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഒന്നാമതായത് പറയുകയാണെങ്കിൽ പൊണ്ണത്തടിയാണ്. വെയ്റ്റ് ബെയറിങ് ജോയിൻസിനെയാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി കാരണം സ്ട്രെസ് വരികയാണ്, ഈ ബോൺസിന് സ്ട്രെസ് വരികയും അവിടെ വേറെ സംഭവിക്കുകയും ചെയ്യുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം വേദന തന്നെയാണ്. നടക്കുമ്പോഴും എന്തെങ്കിലും മൂവ്മെൻറ്റിൽ വേദന കൂടുകയും റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. രണ്ടാമത്തെ വിഭാഗമായ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. കൂടാതെ SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീര കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി ജോയിൻസിൽ എഫക്ഷൻ ഉണ്ടാവുകയും തുടർന്ന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് പ്രായക്കാരിലും ഇത് കാണുന്നുണ്ട്. എന്നാൽ പ്രധാനമായും 20-40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ആക്റ്റീവ് ആയിരിക്കുന്ന ഏജിലാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത്. പാരമ്പര്യം ഒരു പ്രധാന കാരണമാണെങ്കിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഇതെല്ലാം ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സ്മോൾ ജോയിൻസിനെയാണ് എഫക്റ്റ് ചെയ്ത് കാണുന്നത്. കൈവിരലുകൾ, കാലിലെ വിരലുകൾ തുടങ്ങിയ ചെറിയ ജോയിൻസുകളിൽ എഫക്റ്റ് ചെയ്ത് പിന്നീട് ഇത് വലിയ ജോയിൻസിലേക്ക് മാറുകയാണ് സാധാരണ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ഒരേപോലെ ബാധിക്കുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ ചിലപ്പോൾ വലത് കാൽമുട്ട് അല്ലെങ്കിൽ ഇടത് കാൽമുട്ട്, അങ്ങനെ നമ്മൾ സ്ട്രെസ് വരുന്ന ഭാഗങ്ങളിലാണ് വരുന്നത്. ഈ ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മൾ ശരീരത്തിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ കാണപ്പെടുന്നുണ്ട്. റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈവിരലുകളിലും കാൽവിരലുകളിലൊക്കെ വേദനയും ഒരു മുറുക്കവും അനുഭവപ്പെടുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ജോലികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ആ വേദന പതിയെ കുറഞ്ഞു വരും. റെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുകയും മോഷനിൽ അധികരിക്കുകയും ചെയ്യും. അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണം. ഇൻഫ്ലമേറ്ററി വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ആർത്രൈറ്റിസാണ് ഗൗട്ട്. അതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയും സന്ധികളിൽ കെട്ടിക്കിടക്കുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡറാണ് ഗൗട്ട്. പലതരത്തിലുള്ള ആർത്രൈറ്റിസ് രോഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതെങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ഇതൊന്ന് ഡയഗ്നോസ് ചെയ്യണം, ഇത് ഏത് തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏത് തരം വാദരോഗങ്ങളും തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കീപ്പപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കും.
അത് തുടക്കത്തിൽ തന്നെ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് തരം വാദരോഗങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും അതിന് വേണ്ട ചികിത്സ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു രോഗി ക്ലിനിക്കിൽ എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അവരെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു. പിന്നീട് RA ESR തുടങ്ങിയ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുന്നു. എക്സ്റേ സ്കാനിങ് മുതലായവയും ചെയ്തുകൊണ്ട് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ നമ്മൾ വേദന ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യം തന്നെ. അങ്ങനെയുള്ള ചികിത്സയാണ് തുടങ്ങുന്നത്. മാത്രമല്ല, ഇത് കൂടുതൽ അഡ്വാൻസ് ആവാതിരിക്കാൻ വേണ്ടി, റീപ്ലേസ്മെൻറ്റ് സർജറി പോലുള്ള കണ്ടീഷനിലേക്ക് ഇത് എത്താതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. ഓരോ രോഗിയുടെയും വേദനയുടെ സ്വഭാവവും അവരുടെ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് ഹോമിയോപ്പതി ചികിത്സ നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുവഴി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇത് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള സർജറിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും. RA SLE പോലുള്ള രോഗങ്ങളിൽ നമ്മുടെ ജന്മനായുള്ള ഇമ്മ്യൂണിറ്റി, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വേദന കുറയ്ക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഇതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചികിത്സ നടത്താവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. നമുക്ക് ബോഡി തരുന്ന സിഗ്നൽസാണ് ഈ വേദനകൾ. ഈ വേദനകളൊന്നും അവഗണിക്കാതെ, ഇത് ഞാൻ ഇന്ന് കുറച്ച് ജോലി കൂടുതൽ ചെയ്തുകൊണ്ട് വന്നതാണ് അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണെന്നൊന്നും കരുതി നിൽക്കാതെ ആ വേദന തരുമ്പോൾ, നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കും, രണ്ട് മൂന്ന് ദിവസം കഴിക്കും ആ വേദന കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു പെയിൻ ബാം തേക്കും. അത് ഇടയ്ക്കങ്ങനെ സംഭവിക്കും, പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇത് വരാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് തുടക്കത്തിൽ തന്നെ ഇത് കൺഫേം ചെയ്യണം, ഇതൊരു ആർത്രൈറ്റിസ് അല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഫൈബ്രോമയാൽജിയ പോലുള്ള കേസുകളിലും അത് അത്ര സിവിയർ അല്ലാത്തൊരു അസുഖമാണ്, അതും ഈ ഇതേപോലെയുള്ള സിംറ്റംസൊക്കെ കാണിക്കും. നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഒരു ഡോക്ടർ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഇത്രയധികം കോംപ്ലിക്കേഷൻസും വേദനകളും സഹിക്കേണ്ട ഒരു രോഗമാണെങ്കിലും ഈ ആർത്രൈറ്റിസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഒരു വ്യായാമം ചെയ്യുക, അതിനെ എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. നമുക്ക് നമ്മുടെ മൊബിലിറ്റി കുറവായിരിക്കും ആ സമയത്ത്. പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ വ്യായാമം ശീലമാക്കുക, എക്സസൈസ് ചെയ്യാൻ കുട്ടികളിൽ മുതൽ തന്നെ ആ ശീലം കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇങ്ങനെ പാരമ്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഹൈറ്റിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പൊണ്ണത്തടി ഒഴിവാക്കുക. എല്ലാവരും പൊതുവെ എല്ലാവരുടെയും ധാരണ ഏതാണ്, വേദന മുട്ടുവേദന തുടങ്ങിക്കഴിഞ്ഞാലാണ് നടക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റേജ് മുമ്പ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. നമ്മുടെ ഭക്ഷണ രീതി കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വൈറ്റമിൻ A, വൈറ്റമിൻ C തുടങ്ങിയ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുന്നവ തന്നെയാണത്. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ വൈറ്റമിൻ A ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, പഴങ്ങൾ, പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമ്മൾ സൈനോവിൽ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഘടകമാണ് നട്ട്സ്. Omega-3 fatty acid അടങ്ങിയ അയല, മത്തി പോലുള്ള ചെറിയ മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഡയറി പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില രോഗികൾക്ക് നമ്മൾ എടുക്കാൻ പറയും, ചില രോഗികൾക്ക് അത് കഴിക്കേണ്ടതായിട്ട് ഇല്ല. കഴിക്കാൻ പറയുന്നതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ടതായ ചില ഭക്ഷണങ്ങളും നമ്മുടെ ഡയറ്റിലുണ്ട്. നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളാണ് കോല, ജങ്ക് ഫുഡ്, ബിവറേജസ് തുടങ്ങിയ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ തീർച്ചയായും ആർത്രൈറ്റിസിന് മാത്രമല്ല ഇന്ന് കാണുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. പ്രോപ്പറായ ഡയറ്റും എക്സസൈസും ചെയ്യുന്നതോടൊപ്പം തന്നെ ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആർത്രൈറ്റിസ് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.